നമസ്കാരം. ഈ ഡോളർ കടത്ത് സ്വപ്ന സുരേഷ് നിയമസഭാ സ്പീക്കർ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇപ്പോൾ ഒന്ന് മങ്ങി നിൽക്കുകയാണ്. വളരെ കാര്യമായി തന്നെ സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്തു, കൂടുതൽ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. ഉടൻ തന്നെ സ്പീക്കറെ ചോദ്യം ചെയ്യും കസ്റ്റംസ് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതിനിടയിൽ പി ശ്രീരാമകൃഷ്ണൻ പറയുന്നത് തിരുവനന്തപുരത്ത് വെച്ച് മാത്രമേ താൻ സ്വപ്നയെ കണ്ടിട്ടുള്ളൂ, സ്വപ്നയ്ക്കൊപ്പം പോയിട്ടില്ല, സ്വപ്നയ്ക്കൊപ്പം മറ്റ് പരിപാടികളിലൊന്നും പങ്കെടുത്തിട്ടില്ല എന്നൊക്കെയാണ് പി ശ്രീരാമകൃഷ്ണൻ പറയുന്നത്. പക്ഷേ ഇദ്ദേഹം പങ്കെടുത്ത ചില പരിപാടികളുടെ ദൃശ്യങ്ങളൊക്കെ അന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് ഇന്നും നമുക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒക്കെ തപ്പിയാൽ കിട്ടും എന്നുള്ളത് വാസ്തവം. എന്തായാലും തിരുവനന്തപുരത്ത് വെച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്നത് അപ്പാടെ തൊള്ള തൊടാതെ വിഴുങ്ങാൻ ഇവിടുത്തെ ജനങ്ങൾ അത്രയും മണ്ടന്മാരാണോ എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. സ്വപ്ന സുരേഷിനെ തിരുവനന്തപുരത്ത് പുറത്ത് എവിടെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് സ്പീക്കർ പറയുന്നത്. യാത്ര ചെയ്തിട്ടില്ല അവർക്കൊപ്പം, അവരുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനത്തിലും തനിക്ക് ഒരു പങ്കാളിത്തവും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ ഡോളറിൻ്റെ ബാഗ് കൊടുത്തുവിട്ടു, അത് കോൺസുലേറ്റിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നത്, അങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല. യാത്ര എൻ്റെ സ്വാതന്ത്ര്യവും ഇഷ്ടവുമാണ്. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, അങ്ങും യാത്ര ചെയ്തുകൊള്ളൂ. ഇന്ത്യയുടെ മിക്ക പ്രദേശങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്, തെരുവുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട്, തെണ്ടിത്തിരിഞ്ഞ് നടന്ന അനുഭവങ്ങളുണ്ട്. എൻ്റെ കുടുംബത്തിൽ ഒരുപക്ഷേ ഞാൻ ഒഴികെ എല്ലാവരും തന്നെ ഗൾഫിലാണ്, സഹോദരിയും സഹോദരനും കുടുംബവും ഒക്കെ അവിടെയാണ്. നല്ല കാര്യം തന്നെ, ഗൾഫിലൊക്കെ പോകുന്നത് നല്ല കാര്യം തന്നെ. അമ്മ അതിൻ്റെ ഭാഗമായി പലപ്പോഴും അവിടെയാണ്. മകൾ ഒരു ഇന്റേൺഷിപ്പിന് പോയപ്പോൾ ഭാര്യയും പോയി, സംഘടനകളുടെയും മറ്റും ക്ഷണം കിട്ടുമ്പോൾ അവരെ കൂടി കാണാമല്ലോ എന്ന് കരുതി പോകാറുണ്ട്. ഗൾഫ് യാത്രകളിൽ ഇതാണ് പറയാനുള്ളത്. വിദേശത്ത് എന്തെങ്കിലും വ്യവസായ സംരംഭം തുടങ്ങാനായി സ്പീക്കറുടെ സഹായം സ്വപ്ന തേടിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു ഉത്തരം. ഈ ഉത്തരങ്ങളൊക്കെ നമ്മൾ വിശ്വസിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ധരിക്കുന്നത്. ആയിക്കോട്ടെ, എന്തൊക്കെയായാലും ശരി, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ ഗൾഫിലാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ ബന്ധുക്കളെയൊക്കെ കാണാമല്ലോ, വേണ്ടപ്പെട്ടവരെ സഹോദരിയൊക്കെ കാണാമല്ലോ എന്ന ഒരു ആവശ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഗൾഫിൽ പോയത് എന്നാണ് സ്പീക്കർ പറയുന്നത്. കോൺസുലേറ്റിൻ്റെ പ്രതിനിധി സ്വപ്ന സുരേഷുമായി സൗഹൃദം ഉണ്ടായി എന്നത് ശരിയാണ്. അതെ, ഏതെങ്കിലും സാഹചര്യത്തിൽ അവരുടെ പ്രവർത്തന രീതിയിൽ സംശയം ഒരു തരത്തിലും ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് തന്ത്രജ്ഞയായിരുന്നു സ്വപ്ന എന്ന് പറയാതെ പറയുകയാണ് സ്പീക്കർ ചെയ്യുന്നത്. അവരുമായി നിരന്തര ആശയവിനിമയം ഉണ്ടായിട്ടില്ല, അവരുമായി വളരെ കുറച്ച് ആശയവിനിമയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവർ സ്പീക്കറുടെ വീട്ടിൽ വന്നു, അതൊക്കെയാണ് ആശയവിനിമയത്തിൻ്റെ കാര്യം. എന്തെങ്കിലും ആവശ്യത്തിന് അവർ വരുമ്പോഴാണ് സംസാരിക്കുക. അങ്ങനെ സംശയം ജനിപ്പിക്കുന്ന ഒരു തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. വളരെ സ്നേഹത്തോടു കൂടിയായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത്. സ്വപ്നയുടെ പുറത്തു തട്ടി അഭിനന്ദിക്കുന്നതുമൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടതാണ്. അങ്ങനെ നിരീക്ഷിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ, ഒരു സാധാരണ സ്ത്രീയല്ലേ, അതായത് ഒരു പാവം സ്ത്രീയല്ലേ എന്നൊക്കെയാണ് സ്പീക്കർ ധരിച്ചു വെച്ചിരുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ കൂടി സൂക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു എന്നും അങ്ങനെ ഒരു ചിന്ത തനിക്കുണ്ടെന്നും സ്പീക്കർ പറയുന്നു. തീർച്ചയായും ഇങ്ങനെയുള്ള ആളുകളെ കേരള നിയമസഭാ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ചിലറ പദവിയൊന്നുമല്ല, ഭരണഘടനാ പദവിയാണ്. വളരെയധികം മുഖ്യമന്ത്രി ഉൾപ്പെടെ താങ്കളെ സർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ പദവിയിലിരുന്നു കൊണ്ട് കുറച്ചുകൂടി ജാഗ്രത ഈ ഒരു കാര്യത്തിൽ കാണിക്കണമായിരുന്നു എന്നാണ് ഇതിനൊക്കെ ചില കമൻറ്റുകളൊക്കെ വരുന്നത്. അതുപോലെ, മനുഷ്യരിൽ തിന്മ ഉണ്ട് എന്ന് കരുതി പ്രവർത്തിക്കുന്നയാളല്ല ഞാൻ, എല്ലാവരും നല്ലതാണ് എന്ന് ധരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ശ്രീരാമകൃഷ്ണൻ. എല്ലാവരെയും വിശ്വസിക്കുന്ന എൻ്റെ പ്രകൃതത്തെ സുഹൃത്തുക്കൾ കുറ്റപ്പെടുത്താറുണ്ട്. സ്പീക്കറുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ അനാഥമാകാതെ സഹായിക്കാറുണ്ട്. ഇക്കാര്യങ്ങളിലൊന്നും സ്വപ്നയുമായി ഒരു ഇടപാടും താൻ നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ ജീവിതത്തിൽ ഇതൊരു പാഠമാണെന്നൊക്കെ പറയുന്നുണ്ട്. ആളുകളെ അങ്ങനെ വിശ്വസിക്കരുത് എന്ന് പഠിച്ചു. സ്പീക്കറാണ് ഉന്നതമായ പദവിയാണ് എന്നൊന്നും കരുതിയല്ല ഞാൻ ആളുകളോട് പെരുമാറാറുള്ളത്. തീർച്ചയായിട്ടും സ്പീക്കറാണ് അത് ഉന്നതമായ പദവിയാണ് എന്ന് കരുതി തന്നെ വേണം ആളുകളോട് പെരുമാറാൻ, ആളുകളോട് ഇടപഴകാൻ. ഇപ്പോൾ ദുബായിലെ ചില ഫംഗ്ഷനിലൊക്കെ ശ്രീരാമകൃഷ്ണനും സ്വപ്നയും പങ്കെടുത്തു എന്ന തരത്തിൽ വാർത്തകളുണ്ട്. നമുക്കതിൻ്റെ നിജസ്ഥിതി ഒന്നും അറിയില്ല. ചില ചിത്രങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്, അത് വാസ്തവമാണോ എന്നറിയില്ല. എന്തായാലും ദുബായിൽ പോയത് ബന്ധുക്കളെ കാണാനാണല്ലോ. അപ്പം ഈ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന വ്യക്തി സ്പീക്കർ ബാഗ് കൊണ്ട് കൊടുത്തു എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. വെറുതെ അങ്ങോട്ട് മൊഴി കൊടുത്തതാണ് എന്ന് വിശ്വസിക്കാനും കുറച്ച് പ്രയാസമുണ്ട് ഇക്കാര്യങ്ങളൊക്കെ. എന്തൊക്കെയായാലും സ്പീക്കർ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും താങ്കൾക്ക് മറനീക്കി പുറത്തു വരാം. ആ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിന്ന് തീർച്ചയായിട്ടും താങ്കൾക്ക് വെളിയിൽ വരാം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താങ്കൾക്ക് അതിൻ്റെ പരിണിത ഫലവും ഉണ്ടാകും. എന്തായാലും സ്പീക്കർ പദവിയിൽ ഇരുന്നു കൊണ്ട് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല താങ്കൾ കാണിച്ചത് എന്നാണ് പൊതുസമൂഹവും അതുപോലെ തന്നെ താങ്കളുടെ പാർട്ടിയിലും താങ്കളുടെ മുന്നണിയിലും പെട്ടവരൊക്കെ തന്നെ പറയുന്നത്. എന്തൊക്കെയായാലും ശരി, താങ്കൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ സത്യങ്ങളും പുറത്തു വരട്ടെ, താങ്കൾക്ക് ക്ലീൻ ചിറ്റ് ലഭിക്കട്ടെ, താങ്കൾക്ക് സംശുദ്ധമായ താങ്കളുടെ രാഷ്ട്രീയ ജീവിതവും പൊതുജീവിതവും തുടരാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. സ്വപ്നയെ എവിടെ വെച്ച് കണ്ടാലും എങ്ങനെ കണ്ടാലും ഇവിടെ പൊതുജനങ്ങൾക്കൊന്നുമില്ല. പക്ഷേ ഈ നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയും രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെയും അങ്ങനെയുള്ള അവസ്ഥയും ഒക്കെ ബാധിക്കുന്ന വളരെ ഗുരുതരമായ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ഗുരുതരമായ കേസുകളിൽ താങ്കൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുമാത്രമാണ് ഇതിനകത്തൊരു പ്രശ്നമായിട്ടുള്ളത്. താങ്കൾക്ക് സ്വപ്നയെ കാണാം, എവിടെ വെച്ചും
സംസാരിക്കാം, അതും ഒരു സ്ത്രീയുമായി സംസാരിക്കുന്നതൊന്നും ഈ നാട്ടിൽ ഭരണഘടനാപരമായി തെറ്റൊന്നുമല്ല. പക്ഷേ അതിൽ ഒളിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് തെറ്റ്, എന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് തെറ്റ്. ഇനി ഇടപാടുകളൊന്നും നടന്നിട്ടില്ലെങ്കിൽ താങ്കൾ പൂർണ്ണമായും വിശുദ്ധനാണ്, താങ്കൾ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഉടമയാണ് എന്നൊക്കെ തന്നെ ഇവിടെ പൊതുജനം സമ്മതിച്ചു തരിക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.